അർജുൻസ് വ്ളോഗ്സ്. അതെ, നിങ്ങൾ ദോശ ഉണ്ടാക്കുന്നത്, ദോശ പുള്ളി ഉറങ്ങുന്നത്, കാറ് കൊണ്ടിരിക്കുന്നത്. അതെ അതെ, നമ്മളറിയാത്ത ഒരാളാണല്ലേ. കാണുമ്പോ ഐഡന്റിഫൈ ചെയ്തിട്ട് വരാന്ന് പറയുമ്പോ അതൊരു സന്തോഷമല്ലേ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടത്, കാരണം ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ കണ്ടുള്ളത് ഫിഷ് ആണ് കേട്ടാ. നാട്ടിലെ പഴക്കല. അപ്പൊ ഇവിടേക്കാണ് നിങ്ങളെ കൊണ്ടുവന്നത് ഞാൻ, മനസ്സിലായ? രണ്ടാൾക്കാരെ നേരം വെളുക്കുമ്പോഴേക്കും വിളിച്ചു കൊണ്ടുപോവാ. രണ്ടാളെയും നേരെ വിളിക്കുമ്പോ വിളിച്ചു വന്നിട്ടുണ്ട്, മോർണിംഗ് വൈബ് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അർജുനപ്പൊ പാർക്കിൽ പോണം സീക്രട്ട്. രണ്ടാളെടുത്തും പറയില്ല, പാർക്ക് ക്ലോസ് ആണ് ഉണ്ണിയെ. കുട്ടികൾക്ക് നേരം വിളിക്കുമ്പോ കളിക്കല, ഒന്നും പ്രശ്നമല്ല. കാലത്ത് ഭയങ്കര സംഭവട്ടാ നടക്കല്, നിങ്ങൾക്ക് അറിയില്ലല്ലോ. രണ്ടിടക്കും എല്ലാ ദിവസവും ഞങ്ങളെ മോർണിംഗ് വിളിക്കും പോവാറായിട്ട്. രാവിലെ തന്നെ ഇറങ്ങി നടക്കാൻ. യൂണിവേഴ്സിറ്റി സിറ്റി ഹാൾ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ പഠിക്കാനോ? അതായത് നമ്മള് ബോർഡിൽ മാത്രം കണ്ടിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റി സിറ്റി. അതപ്പൊ എന്താന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വണ്ടിട്ട് ആണേത്. റൂട്ട് കാണിക്കുമ്പോ മെയിൻ ആയിട്ടും യൂണിവേഴ്സിറ്റി സിറ്റി എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും എല്ലായിടത്തും, പക്ഷെ അതെന്താന്ന് അറിയാറില്ല. അപ്പോ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേക്ക് നമ്മള് പോണില്ല, ഇവർക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് പോകണാണ്. കാലത്ത് നേരെ വെളുക്കുമ്പോഴേക്ക് ഏൽപ്പിച്ച്, നിങ്ങളെ ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ഐഡിയ അല്ലേ മോർണിംഗ് തന്നെ. ഉണ്ടാവും എന്താ, ഒരു പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, സെറ്റാക്കുന്നുണ്ടാവും. ഇതേപോലെ ഇവിടെ ഉള്ള പോലെ വെള്ളം അതെ. എവിടെ പോയത് നമ്മള്? കമ്മ്യൂണിറ്റി ലാസ്റ്റ് എക്സിറ്റ്. അത് അവരോട് ചോദിക്കാൻ തരും. ഇത് ഫുള്ള് സെറ്റായിട്ട് വളർന്ന നല്ല രസം ഉണ്ടാവും അല്ലേ.
ബബിൾസ് അല്ലേ. നമുക്ക് കൊറച്ച് ഇപ്പ കൊറച്ച് കഴിഞ്ഞിട്ട് പോവാ ഉണ്ണിയെ സൈഡിന്ന് മെല്ലനെ മെല്ലനെ ട്ടാ. എട്ട് സ്ഥലത്ത് ഉണ്ട് ബാർബിക്ക്. എട്ട് സ്ഥലത്തുണ്ട്. നേരത്തെ കൂട്ടി വരുന്നു കഴിഞ്ഞാണ്. അതാണ് ഏരിയ. നേരത്തെ വരുന്നതിനനുസരിച്ച് ചെയ്യാന്ന് തോന്നുന്നു അല്ലേ. ഭക്ഷണം കഴിക്കാൻ നമുക്ക് നല്ല കുറച്ചും കൂടി ഒന്ന് വിന്ററിന്റെ ഒരു ഇതിലേക്ക് കടക്കണം. അപ്പോഴാണ് സുഖം. അപ്പൊ നമുക്കൊന്നും കൂടി വരാം. മേലേക്ക് പോ, കേറാം വാ. ഇവിടെ ഗംഭീര പ്ലാനാ സെറ്റായിട്ടില്ല. ഫിനിഷിങ് നടക്കണല്ലോ. ഒരാഴ്ച ആയിട്ടുള്ള ഓപ്പൺ ആയിട്ട് എന്തിനാ കൊറച്ച് വെയില. ഇനി ഒന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടി മേലെ, രണ്ട് സ്റ്റെപ്പ് മേലെ പോണ്ട്. 10 മണിയൊന്നും ആയിട്ടില്ല, 9 മണി ആയിട്ടുള്ളു. വിറ്റാമിൻ സി അല്ലേ ഫ്രീ ആയിട്ട് കൊറേ വിറ്റാമിൻ സി ഉണ്ട്. ഇത് നല്ലതാണോ? ഫ്യൂസറ ഏരിയ ഉണ്ട്. നമ്മള് ഖോർഫക്കാനിലോട്ട് പോകുമ്പോ മൂന്ന് ടണൽ അടുത്ത് വരുന്നുണ്ട്. ഖോർഫക്കാൻ അടുത്തല്ലേ പറയുമ്പോ, അതില് ആദ്യത്തെ ടണൽ കഴിഞ്ഞ പിന്നെ ഒരു കട്ടിങ് ഉണ്ട്. അപ്പൊ ആ കട്ടിങ് എടുത്ത് വന്ന റൈറ്റ് കട്ടിങ് തന്നെ കുറച്ചുള്ളൂ. ഒരു 5 മിനിറ്റ് ഒന്നും പറയാനില്ല, അവിടെ അടുത്തന്നെ. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഖോർഫക്കാൻ പോകുമ്പോ ഷീസ് പാർക്ക് കണ്ടു. പക്ഷെ നമുക്ക് അറിയണ്ടായിരുന്നില്ല ഇവിടെ സ്റ്റാർട്ട് ആക്കണ കാര്യം. പിന്നെ ഇത് 7 മണി തൊട്ടിട്ട് 11 മണി വരെ ഇവിടേക്ക് വരാന്ന് ഞാനല്ലേ വിചാരിച്ചത്. നിങ്ങളല്ല, നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇവിടേക്ക്. സർപ്രൈസ് പറഞ്ഞത് ഇതായിരുന്നു. അപ്പൊ ഇന്ന് ഇങ്ങനെ ലോങ് വരുന്ന തീരെ വിചാരിച്ചിട്ടില്ല കേട്ടോ. നമ്മളിന്ന് സ്ഥലം ചേഞ്ച് ചെയ്തിട്ടാ, കാരണം അവിടെ വേറെ ഫാമിലി വന്നിരുന്നു. അപ്പൊ പിന്നെ അവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ലേ നമ്മള് വീഡിയോ എടുക്കുമ്പോ. അപ്പൊ മോർണിംഗ് വൈബ്സ് കാണിക്കാന്ന് പറഞ്ഞിട്ട് രാവിലെ എന്നെ ഏൽപ്പിച്ചു കൊണ്ടുവന്നതാണ്.
പിന്നെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ഞാനും പറഞ്ഞു അപ്പൊ എന്തായാലും പോകാൻ പോകുന്നു. രാവിലെ എനിക്ക് വരാൻ പറഞ്ഞ കുറച്ച് മടിയാണ്. അപ്പൊ അതാണ് മെയിൻ പ്രശ്നം. ഏട്ടനാണെങ്കിൽ രാവിലെ തന്നെ എനിക്ക് പോണതാണ് ഏറ്റവും ടീച്ചും ആ രാവിലത്തെ ഫോഗും സംഭവങ്ങളൊക്കെ കാണാൻ പറഞ്ഞിട്ട് നേരത്തെ എനിക്ക് പോകണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത്. എന്തായാലും പാർക്ക് സൂപ്പർ ആണ്. ഇനി ഒന്ന് ഈ ചെടിയൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആയി വരുമ്പോ അടിപൊളിയാവും. ഇനി എന്തായാലും നമുക്കൊരു ബാർബിക്യൂ കൂടെ ഒക്കെ പ്ലാൻ ചെയ്തിട്ട്. പക്ഷെ നമ്മള് എന്താ പറയാ, ഫാമിലി നമ്മള് മാത്രായിട്ട് വരുമ്പോ ആ ഒരു ബാർബിക്യൂന്റെ ഫീൽ ഒന്നും കിട്ടില്ല. ശരിക്ക് ഞങ്ങൾ എങ്ങനെ പോവാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും. എന്റെ അനിയൻ എന്റെ അനിയൻ ഇന്ന് മോർണിംഗ് ആന്ന് പറഞ്ഞത് കൊണ്ട് അവര് വലിയ താല്പര്യമില്ല. കാരണം വരാറ് ഏട്ടന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, പിന്നെ ഏതെങ്കിലും നമ്മൾ അറിയണ ആരെങ്കിലും ഉണ്ടാവും, പിന്നെ എന്റെ അനിയൻ ഉണ്ടാവും. അപ്പൊ എല്ലാവരും കൂടിട്ട് ഒരു 10-12 ആൾക്കാരുണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മൾ മാത്രമാകുമ്പോ ആ ബാർബിക്യൂ ഫീൽ ഒന്നും വരില്ല. അപ്പൊ അത് കാരണം കൊണ്ട് ഈ കൊറോണയ്ക്ക് ഒന്ന് ഒതുങ്ങുമ്പോ എല്ലാവരും കൂടി വരണം എന്നാണ് ആഗ്രഹം. അല്ലെങ്കിൽ വിന്റർ ആകുമ്പോ ഞങ്ങള് മിക്ക ഫ്രൈഡേസും പുറത്തേക്കും നമുക്കൊന്നുകൂടി ഇറങ്ങാം. ഇവിടേക്ക് തന്നെ വരാം. ആ ടെന്റ് ഒക്കെ കെട്ടി ഇലവനിട്ട് ആ പൊരുട്ടിന് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം കേട്ടോ. ടെന്റ് കെട്ടിട്ട് അതില് ടെന്റ് കെട്ടിട്ട് അതില് ഉറങ്ങാ, കളിക്കുക. പിന്നെ അച്ഛനൊക്കെ ബാർബിക്യൂ ഉണ്ടാക്കി തരും. ടെന്റ് അഴിക്കുന്നത് ഇഷ്ടമല്ല, അതാണ് ഈ പറയുന്നത്. ടെന്റ് പൊട്ടിക്കാൻ മുമ്പേക്കും കരയുന്നു. അപ്പൊ ബാർബിക്യൂ ഇനി നമുക്ക് വേറൊരു ദിവസം ണെങ്കിലും തിരക്കിലൊന്നൊരു കുറവില്ല കേട്ടാ. പിള്ളേരുകൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ വീട്ടിലിരുന്നിരുന്നേ മതിയായിട്ടുണ്ടായിരുന്നു. സ്കൂളും ഈ പറഞ്ഞ പോലെ ഓൺലൈൻ അല്ലേ. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നമില്ലല്ലോ. അവർക്ക് എനർജിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ലല്ലോ. ഇത്ര നേരം കുറച്ച് വലിയ പടികളായിരുന്നു. ഓപ്പൺ ഉണ്ട്. കുഞ്ഞി പടികളാ. രണ്ടാൾക്കാരുടെ ഇടയി ക്ഷീണിച്ചിട്ടിരിക്കാണ്. എന്തമ്മോ കടക്കണില്ലേ, വയ്യണ്ടയാ? ക്ഷീണല്ലേ? ക്ഷീണില്ല അർജുൻ. ഞാന് സ്ലിപ്പ് ആയി. ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. ചില സ്ഥലത്ത് അങ്ങനെ ഇരിക്കാനുള്ളത് കുറച്ച് കുറവായിരിക്കും. പിന്നെ ഈ ടൈമില് വന്നതാണ് ഇത്രയും ഇങ്ങനെ കുറച്ചൊരു തിരക്ക് കുറവ് തോന്നുന്നത്. വൈകിട്ടാകുമ്പോ നല്ല തിരക്കുണ്ടാവും. അതാണ് മെയിൻ ആയിട്ട് നേരത്തെ തന്നെ ഇറങ്ങിയത്. നമ്മളിവിടെ ഞാൻ ഇറങ്ങുന്ന ടൈമില് നിങ്ങൾ ഇപ്പോഴും എന്റെ കൂടെ വന്നിട്ടില്ല. 5 4 ആവുമ്പോ ഇറങ്ങണെന്നാണ് പറയാറ്. ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങും ഫ്രൈഡേ. നമ്മുടെ ഈ ചെടിയും വേറെ കളറ് ഇത് നമ്മുടെ ഇവിടെ കണ്ടിട്ടില്ല അല്ലേ. ഈ കളറ്
അതൊക്കെ വെച്ചിട്ടായിരിക്കും ഇവരുടെ ഒരുവിധം പാർക്കുകളൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ടാവുക. പാർക്കുകൾ മുഴുക്കല്ലേ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ സെറ്റ് ആക്കാല്ലേ ശരിക്കും. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ സ്വസ്ഥമായിട്ട് മാറിയിരിക്കാനൊക്കെ കുറെ സ്ഥലങ്ങളുണ്ട്. എല്ലാവരും കൂടി തിങ്ങിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോഴത്തെ അവസ്ഥ നമുക്കറിയില്ല. നമ്മൾ വരുമ്പോ ഇപ്പൊ ഓക്കെയാണ്. അതാണ് ഏറ്റവും ബെറ്റർ. എവിടെ പോവാണെങ്കിലും നേരത്തെ വരുന്ന തന്നെയാണ് നല്ല കാറ്റാ. അതെ, പ്രത്യേകിച്ചും നല്ലതാന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മള് നല്ല ചൂടിൽ നിന്നാണല്ലോ ഇപ്പൊ പെട്ടെന്ന് ഈ ഒരു കാലാവസ്ഥയ്ക്ക് വന്നത്. അതാണ് നല്ല ഫീലാണെന്ന് പറയണത്. വിന്റർ ആയി കഴിഞ്ഞ ഇവിടെ എല്ലാവർക്കും ആഘോഷമാണ്. പിന്നെ അത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അടുത്താഴ്ച രണ്ടു ദിവസം മുടക്കുന്നു പറയുന്നുണ്ടോ? എന്തൊരു ഹോളിഡേ വരുന്നുണ്ട് ഇവിടെ. വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ആഘോഷമാണ്. മെയിനായിട്ട് ആകെ ഒരു ദിവസം അങ്ങനെയാണല്ലോ കിട്ടണത്. ബാക്കിയുള്ള ദിവസം ഒന്നും നമ്മുടെ നാട്ടിലെ പോലെ പുറത്തേക്ക് ഇറങ്ങണില്ലല്ലോ. എന്നൊക്കെ സംബന്ധിച്ച് ഞാൻ വീടിന് പുറം കാണില്ല റൂമിന്റെ. അപ്പൊ അതിനുള്ളിൽ തന്നെയല്ലേ. പിന്നെ എന്റെ അടുത്ത് പുറത്തേക്ക് പൊക്കോളാൻ ഏട്ടൻ പറഞ്ഞാലും അപ്പുറത്ത് ഇപ്പൊ നെസ്റ്റോ അങ്ങനെ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട് പറഞ്ഞാലും എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അത് ഏട്ടന്റെ കൂടെ എപ്പോഴും പോയിട്ടാന്നറിയില്ല. അപ്പൊ അത് തപ്പിപ്പിടുത്താ പോയി കഴിഞ്ഞാൽ അറിയാണ്ടോ നല്ല. പക്ഷെ ഏട്ടന്റെ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാൻ എന്റെ കാര്യം ചെയ്യും, ഞാൻ എല്ലായിടത്തേക്കും പോവും. അപ്പൊ ഏട്ടനൊന്നും വേണമെന്നില്ല. പക്ഷെ എനിക്ക് കൂടെ ഉണ്ടല്ലോ എന്നുള്ളതാ. ഒറ്റക്ക് പോയി ഒന്നും അറിയണ്ടല്ലോ. ജസ്റ്റ് ഫോളോ ചെയ്താ മതി. തിരിച്ചു വരുന്ന വഴി അറിയണ്ട, പോണ്ട വഴി അറിയണ്ട. എങ്ങനെപ്പുറത്ത് തന്നെയാണ്. എനിക്കൊരു 5 മിനിറ്റ് പോലും നടക്കാനില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടെ റോഡ് ക്രോസ് ചെയ്യാന്ന് പറയാനും ഇല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ കൂടെ എനിക്ക് ഒരു ടെൻഷനാണ്. അപ്പൊ ഇപ്പൊ അർജുൻ പറയും പോകുമ്പോ ഞാൻ അർജുനെയും കൊണ്ട് പോവുപ്പോട്ടെ. അപ്പൊ അർജുൻ പറയും എന്റെ രക്ഷകനാണ് അർജുൻ. അപ്പൊ എനിക്കൊരു ധൈര്യ. അമ്മമ്മക്ക് അറിയില്ല വഴി. അമ്മ എനിക്കറിയാലോ. അമ്മക്ക് അറിയില്ല അത് എവിടെ ഇരിക്കുന്നു വാ ഒക്കെ പറഞ്ഞിട്ട് ആളെ കൊണ്ടുപോകും. അപ്പൊ അത് കാരണം. അപ്പൊ അതാ ഞാൻ പറയണത്, ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മളും ഇങ്ങനെ കാര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ എല്ലാവർക്കും ഇനി വരാൻ ഒരു പുതിയൊരു സ്ഥലം കൂടി ആയല്ലോ. ചാർജ് ചെയ്യുന്ന ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറിന്റെ ഉള്ളില് നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ടെൻഷനും ഇല്ല. വണ്ടികളില്ല റോഡില്. ഹൈവേ ഫ്രീയാണ്. വരാണെങ്കിലും ഈ ഒന്നേകാൽ മണിക്കൂർ തന്നെ വേണ്ടി വരുള്ളൂ. കാരണം വേറെ റോഡ് എടുത്തിട്ടാണല്ലോ വരാം. ഷാർജയിൽ കൂടെ കുറച്ച്. അപ്പൊ അത്ര ടൈം തന്നെ ഉള്ളു. ദുബായ് ആണെങ്കിലും ഷാർജ ആണെങ്കിലും ആ ഒരു ടൈം ഒക്കെ തന്നെ വരുള്ളൂ. പിള്ളേർക്ക് പിന്നെ കളിക്കാൻ ഇഷ്ടം പോലെ ഏരിയ ഉണ്ട് ഇവിടെ. പാർക്കായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവർക്കും ഒരു ബോറിംഗ് ഉണ്ടായിരിക്കില്ല. പിന്നെ നമുക്കും വലിയ ബോറിംഗ് ഒന്നും ഇല്ലല്ലേ. അർജുനെ കണ്ടില്ല അവന് ഒരു ഒരു സെക്കൻഡ് സ്റ്റോപ്പ് ഇല്ല. ഉള്ള ഓടിക്കളിയും മറയലും കാര്യങ്ങളാണ്. അപ്പൊ പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയാൽ തന്നെ അതിന്റെ ഉള്ളിൽ ലോങ്ങൊക്കെ കിടന്നു ഓടും. പുറത്തേക്ക് ഇങ്ങനെ അഴിച്ചു വിട്ടൊരു ഫീലാണ് പിള്ളേർക്ക് എല്ലാവർക്കും. അർജുന് മാത്രല്ല ഇപ്പൊ കണ്ടില്ലേ റേസ് ആണ്. റേസ് ഒറ്റക്ക് റേസ് നടത്തും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വന്നിട്ട് അമ്മേനെ അച്ഛനും വിളിച്ചോളൂ. ഞങ്ങൾ ഒരുമിച്ച് റേസ് നടത്തും. ഇടിക്കോ മേത്ത് വന്നിട്ട് ഇങ്ങനെ പൊക്കോളും. പാവം പിള്ളേരുടെ അവസ്ഥ അങ്ങനെയല്ല. നാട്ടിലാവുമ്പോ ചുറ്റും ഒരു പറമ്പേലുണ്ടെന്ന് വിചാരിച്ചു കേക്കെടുത്ത് നടക്കാനായിട്ട്. നാട്ടിലത്തെ സിറ്റുവേഷൻ വലിയ മോശം. എന്നാലും പക്ഷെ അറ്റ്ലീസ്റ്റ് നാട്ടില് പറമ്പിൽ ഇറങ്ങാം. ആ വീടിന്റെ ചുറ്റിത് ആ റൂമിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങണില്ല. അതല്ല അവരുടെ ലോകം. ചൂട് ക്ഷീണിച്ചാ ക്ഷീണിച്ചില്ലേ. നമ്മള് വന്നിട്ട് പാർക്കിൽ വന്നില്ലെങ്കിൽ മോശമല്ലേ. ഇങ്ങനെ കേറ്റണില്ലെങ്കിലും ഒന്ന്. പിന്നെ പാർക്കിന്റെ സൈഡിൽ തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനുണ്ട്. അത് നല്ല സെറ്റപ്പാണ്. നടുവില് നമുക്ക് ആ ടേബിൾ വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കാം. താഴത്തൊന്നും ഇരിക്കണ്ട. എന്നിട്ട് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടാ. നമ്മൾ ആദ്യമായിട്ട് വന്ന ഇങ്ങനത്തെ സെറ്റപ്പ് ഒന്നും അറിയില്ലല്ലോ. അല്ലെങ്കിൽ ഒന്ന് മൊത്തത്തിൽ ഫുഡൊക്കെ പാക്ക് ചെയ്ത് വരായിരുന്നു അല്ലേ. ചാർക്കോളും പിന്നെ ഓയിലും ചിക്കനും ആണോ. വെള്ളവും ഉണ്ട് കേട്ടോ അമ്മ. പക്ഷേ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇപ്പൊ എല്ലാ പാർക്കിലും ഉണ്ട് ഇങ്ങനെ.
അർജുൻസ് വ്ളോഗ്സ്. അതന്നെ ദോശ ഉണ്ടാക്കുന്നത്, ദോശ ഉള്ളി ഉറങ്ങുന്നത്, കാറ് കൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഹാപ്പി. നമ്മളറിയാത്ത ഒരാളാണല്ലേ വന്നിട്ട് സംസാരിക്കും. നിങ്ങളേത് വ്ളോഗ് ഉള്ളത്? ഫ്രൈഡേ വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്തതാണ്. ആണോ? ഒരു ഹായ് ആയിക്കിട്ടോ മെസ്സേജ്. ഓക്കെ, താങ്ക്സ്. നമ്മള് തൃശ്ശൂർ, മലപ്പുറം. നമ്മൾ ഷാർജ അല്ലേ? ദുബായ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. വെള്ളം കുടിക്കാൻ ഓടണാണ് കാണുന്നത് രണ്ടാൾക്കാര്. ഇതായിട്ട് ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം സ്നാക്സും സാധനങ്ങളൊക്കെ കിട്ടാൻ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് അടിപൊളിയാണ്. പാർക്കിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റ് ഏരിയ. ഇവിടെ നമ്മുടെ മൊത്തം ഫുഡും കാർപ്പറ്റ് അതുപോലെ ഫുള്ളുണ്ട്. ടോയ്സ് ആണെങ്കിൽ ടോയ്സ് ഉണ്ട്, പാത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങനത്തെയുള്ള കടകളൊക്കെ വരുമ്പോഴേ ബുദ്ധിമുട്ടാവും. അപ്പൊ അത് കാരണം കൊണ്ട് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. പഴം അടിച്ചോ? ഞാൻ കണ്ടുള്ളത് ഫിഷാണ് കേട്ടാ. ബക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുക. എന്ത് സംഭവം അറിയില്ല, എങ്ങനെ കഴിക്കണെന്ന് അറിയില്ല. അറബികള് യൂസ് ചെയ്യണ ലോക്കൽസ് ഇവിടെ ഇത് മേടിച്ചുകൊണ്ട് ഫുള്ള് ബക്കറ്റിൽ തന്നെ. ഇത് മസാല കിട്ടുന്നു, പീസ് പീസൊക്കെ ഇട്ടിരിക്ക. ഇവിടെ കടക്കാരോട് ചോദിച്ചപ്പോ അവർക്കും അറിയില്ല ഇത് എന്ത് ഫിഷാ. അപ്പുറ സൈഡില് വേണ്ട ഫുള്ള് കാർപ്പറ്റിന്റെ ഷോപ്പ്. വലുത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, രണ്ട് സൈഡും മാർക്കറ്റായിട്ട്. നമ്മുടെ അവിടെ ഉണ്ടല്ലോ. അയ്യോ, ക്രിസ്മസ് ട്രീ പോലെ വല്ല ഹൈറ്റില് പോണത്. ഓക്കെ, പേരറിയില്ല. നടക്കാം വലിയ മരങ്ങളാ. തേക്ക് ബദാമിന്റെ ചെറുത്. അതായത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ വലുത്, അവിടെ അതിന് ചെറുത്, അങ്ങനെ അങ്ങനെ.
ഇവിടെ എങ്ങനെയാണ് മനസ്സിലായല്ലേ, ഫുള്ള് പച്ചപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഇതേ മറ്റേ വലിയ വലിയ ചെടികൾ കൊണ്ടുവയ്ക്കും. അത്രയും വലുതായത് ഓറഞ്ച് ഉണ്ടായി നിക്കണുണ്ട്, ചെറിയ മരത്തിന്. രാത്രിയാണ് നമ്മൾ എപ്പോഴും പോയിട്ട് വരുമ്പോ രാത്രിയാവും. പിന്നെ മൺചട്ടികളുണ്ട്, പുള്ളിയല്ല കറ്റാർവാഴ അല്ലേ, കറ്റാർവാഴ കണ്ടിന് കട്ടില്ല പക്ഷെ പക്ഷെ കടക്കില്ല, തിക്കായി തിക്കായിട്ട് എന്തോരം ചെറുത്ത് നല്ല തണുപ്പുണ്ട്. കിളികളും ഇഷ്ടം പോലെ കിളികളും കരിവേപ്പും. വാഴ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളില്, വാഴ കൊലച്ചെടുക്കുന്നുണ്ട് അമ്മോ. ആ നമുക്ക് പോയി നോക്കാം ഉള്ളിക്ക്. പഴുത്ത് നിൽക്കുന്നുണ്ട് ഓറഞ്ച്, പൊട്ടിക്കാൻ നോക്കുകയാണെങ്കിൽ. ഇത് പ്ലാസ്റ്റിക് അല്ലല്ലോ നീ. മരം തന്നെ ഉണങ്ങിക്കല്ലേ, പക്ഷെ കട പോവില്ലമ്മോ എനിക്ക് തോന്നുന്നു. ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ടേ സൈഡില് കൊണ്ട് വെച്ചിരിക്ക. രസമല്ലേ, ഇതാണ് ശരിക്കുള്ള ക്രിസ്മസ് ട്രീ അല്ലേ. ചെത്തി തന്നെയാണ്, ഇതും ഒരു തരം ചെത്തി തന്നെയാണ്. അതിന്റെ ചെറുത് കണ്ട ചെറിയ ഇലയായിട്ട് ചെത്തി നിറച്ച് പൂക്കളുണ്ട്, ചെടികളൊക്കെ ഉണ്ട്. മാവ് എന്തായാലും ഉണ്ട്, അവിടെ മാവ് തയ്യാ. ഇത് മുരിയൻ കയറല്ലേ, ഒരുപാട് ഏരിയുണ്ട്. നേഴ്സറി നല്ല വച്ചപ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഷീസ് പാർക്ക് പുതിയത് ഓപ്പൺ ചെയ്തായാലും അങ്ങോട്ട് തന്നെ വരാന്ന് വിചാരിച്ചു. പിന്നെ പാർക്കിൽ പറഞ്ഞ പോലെ ഉണ്ണിക്ക് കളിക്കാനൊന്നും പറ്റിയില്ല, അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ട് അർജുന. അപ്പോ ഇനി പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല. ഇപ്പോ നേരത്തെ ഇറങ്ങിയ കാരണം കൊണ്ട് ഇപ്പൊ ഒരു 11 മണി ആയിട്ടുള്ളൂ. നമ്മള് അതിന് ഉച്ചയ്ക്ക് വീട്ടിൽ തന്നെ തിരിക്കും, വേറെ പ്ലാൻ ഒന്നും ചെയ്തില്ല. പിന്നെ എന്താണ് അർജുന, അപ്പൊ വീഡിയോ എല്ലാവരും കാണാം. ആദ്യമായിട്ട് പുറത്തുനിന്ന് ഞങ്ങൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, വലിയ വ്ലോഗും കാര്യങ്ങളും ഒന്നും പറയാനില്ല. പക്ഷെ അതന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു സന്തോഷമല്ലേ, നമ്മളറിയാവുന്നവരല്ലാണ്ട് പുറത്ത് നമ്മളെ കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വരാന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടാ. കാരണം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, കാരണം നമുക്കൊരു സ്പെഷ്യൽ ഡേ അല്ലേ. അപ്പൊ അതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അപ്പൊ അത്രയ്ക്കുള്ളൂ. അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവരും കാണാ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ, അതുപോലെ ഇൻസ്റ്റാ പേജും FB പേജും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാ, അർജുൻസ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെന്താണ്, ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്താ അർജുൻ പാർക്കിൽ കൊണ്ടുപോകാത്ത കാര്യം ഒന്നും പറയാൻ അർജുൻ ഇല്ല, അർജുൻ എന്തെങ്കിലും നിൽക്കാണ്. അർജുൻ എന്തെങ്കിലും പറയാനുണ്ട്? ഞങ്ങള് ബീച്ചിലേക്ക് ഒന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ബീച്ചിൽ പോയിട്ട് കളിക്കാം മെയിനായിട്ട്. അവിടെ കൊറേ പിള്ളേരൊക്കെ ഉള്ള ഒരുമിച്ച് ഇങ്ങനെ കളിക്കേണ്ട കാരണം കൊണ്ട് കുട്ടികളല്ലേ, നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ അതാണ് നമ്മൾ മെയിനായിട്ട് വേണ്ടാന്ന് വെച്ചത്, കളിക്കാൻ വിടാഞ്ഞ ഉണ്ണീനെ. അപ്പൊ അവനെ ബീച്ചിൽ കൊണ്ടുപോവാം.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ്. അപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കണ്ടേരെ. അർജുൻ ബൈ പറയില്ലേ. ബൈ ടു. ഓക്കേ.